നീ പറഞ്ഞിട്ട് എന്ത് കാര്യം? സ്വന്തം അനിയത്തി പോലും ഈ ദ്രോഹമല്ലേ അവളോട് ചെയ്തത്? എല്ലാരും കൂടി ആ പാവത്തിനെ തോൽപ്പിച്ചു കളഞ്ഞു. ായിരുന്നു അമ്മ വന്നല്ല, സന്തോഷായി എനിക്ക്. വേണ്ട വേണ്ട, കാശൊക്കെ ഞാൻ കൊടുത്തോളാം. ദാ ഓ, കൊച്ചിനെ നോക്കാൻ കെട്ടിയെടുത്തതായിരിക്കും. ഇനി ഇവറ്റ ഒരു കുറവും കൂടി ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. വാ അമ്മേ. ആ അച്ഛമോൾ എവിടെ? മുറിയിലുണ്ട്. വന്നത് മുതൽ ഒരു വസ്തു കഴിച്ചിട്ടില്ല, വാശി പിടിച്ചിരിക്കുക. അതൊക്കെ പിന്നെ നമ്മൾ പ്രതീക്ഷിക്കണ്ടേ മോളെ? പാവന്റെ കുഞ്ഞ്, പുതിയ ചുറ്റുപാടുമായിട്ട് പൊരുത്തപ്പെടാൻ അവൾ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ടാവും. എല്ലാം ശരിയാവും, നീ വിഷമിക്കാതിരിക്കേ. അമ്മ വരുന്നതുവരെ എനിക്ക് യാതൊരു പ്രതീക്ഷയില്ലായിരുന്നു. എന്തൊക്കെയുണ്ട് സൗദാമിനിയമ്മേ, ഈ വഴിയൊക്കെ മറന്നോ? എത്ര കാലമായി കണ്ടിട്ട്. വിദ്യ അടിക്കടി എന്നെ കാണാൻ വരുന്നതുകൊണ്ട് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാൻ അറിയുന്നുണ്ട്. പിന്നെ കിങ്ങിണിമോളുടെ പ്രശ്നത്തില് എല്ലാവരും നല്ല സങ്കടത്തിലെന്നറിയാൻ ഗീതേ. അതാ പിന്നെ ഞാൻ ഈ കൊച്ചിന്റെ ശാപം കാരണമാണല്ലോ ഞങ്ങളുടെ കിങ്ങിണിമോൾ ഇതെല്ലാം അനുഭവിക്കേണ്ടി വന്നത്. അമ്മ വാ. കൊച്ചിനെ നോക്കാനാ ഇവരെ കൊണ്ടുവന്നത്. ഇനി ഈ തള്ളയുടെ കാര്യങ്ങൾ ആര് നോക്കും? ഞാൻ തന്നെ വേണ്ടിവരും എല്ലാത്തിനും. വഴിയെ പോകുന്ന വള്ളിക്കെട്ടുകളെല്ലാം എന്റെ തലയിലാണല്ലോ എന്റെ ദൈവമായി വന്ന് കയറുന്നത്. നമുക്ക് നമ്മുടെ വീട്ടിൽ പോവാം. എന്നെ ഇവിടുന്ന് കൊണ്ടുപോവാം അമ്മൂമ്മേ. നമ്മൾ എവിടെയും പോകുന്നില്ല. ഇന്നു മുതലേ മോളുടെ കൂടെ അമ്മൂമ്മയും കൂടെ ഇവിടെ താമസിക്കാമല്ലോ. അമ്മേ വരും അമ്മൂമ്മേ. മോളുടെ അമ്മ ഇവിടെ തന്നെ ഉണ്ടല്ലോ. വേണ്ട, എനിക്ക് വീണാമ്മ മതി. എനിക്ക് വീണാമ്മയുടെ അച്ഛന്റെയും വീട്ടിൽ പോയാ മതി. അതെങ്ങനെ ശരിയാവും മോളെ? വീണാമ്മയ്ക്ക് ഒരുപാട് തിരക്കുകളില്ലേ? കോടതിയിൽ പോകണ്ടേ? വീട്ടുകാര്യങ്ങളൊക്കെ നോക്കണ്ടേ? അതിനിടയിൽ എവിടെയാ മോളെ നോക്കാൻ സമയം? എന്നെ ഇത്രയും കാലം നോക്കിയതോ? അന്നേരം ഒന്നും തിരക്കില്ലായിരുന്നു. അതെല്ലാം പഴയ കാര്യങ്ങളല്ലേ. ഇനി മോള് ജീവിക്കാൻ പോകുന്നത് ഈ വീട്ടിലാ, മോളുടെ സ്വന്തം അമ്മയുടെ കൂടെ. ഇതല്ല എന്റെ അമ്മ, വീണാമ്മ എന്റെ അമ്മ.
എന്റെ പൊന്നു മോള് അമ്മൂമ്മ പറയുന്ന കേക്കണം. മോളോട് അന്നങ്ങനെയൊക്കെ പെരുമാറിയതിലേ ഈ അമ്മയ്ക്ക് ഒത്തിരി സങ്കടമുണ്ട്. ഇനി ഇവൾ അച്ചൂട്ടിയോട് പഴയതുപോലെ ദേഷ്യപ്പെടുകയോ വഴക്കു പറയുകയോ ഒന്നും ചെയ്യില്ല. അതുകൊണ്ട് അമ്മ പറയുന്നത് കേട്ട് അനുസരണയോടെ മോൾ ഇവിടെ നിൽക്കണം. ഇനിയും അങ്ങോട്ട് അമ്മുമ്മ അച്ഛൻ്റെ കൂടെ ഇവിടെ തന്നെ കാണും. എന്റെ മോള് സങ്കടപ്പെടല്ലേ. പക്ഷെ അച്ഛമ്മക്ക് വീണാമ്മേനെ അച്ഛനെയും കാണാതിരിക്കാൻ പറ്റത്തില്ല അമ്മൂമ്മേ. കുറച്ചു ദിവസം അച്ചൂട്ടി ഇവിടെ നല്ല കുട്ടിയായിട്ട് നിന്ന അച്ചൂട്ടി കാണാൻ വരാനേ അമ്മുമ്മ അവരോട് പറയാട്ടോ. അതുവരെ അമ്മുമ്മയില്ലേ കൂടെ, പിന്നെന്താ എന്റെ മോക്ക് വേണ്ടത്? ആ നീ കുഞ്ഞിന് കഴിക്കാൻ എന്തെങ്കിലും എടുത്തോണ്ട് വാ. എന്റെ മോള് നല്ല കുട്ടിയാ, അവള് വാശിയും പിണക്കും ഒക്കെ കളഞ്ഞ് കഴിച്ചോളും. അല്ലേ അച്ചൂട്ടി? അമ്മുമ്മ തന്നാ മോള് കഴിച്ചോളാം. നീ പോയി കഴിക്കാൻ എടുത്തിട്ട് വാ. നീ കിടക്കുന്നില്ലേ? ഇന്നലെ വരെ ആ മുറിയിൽ വന്നൊന്ന് കിടക്കാൻ ഞാൻ നിനക്ക് അപേക്ഷ എഴുതി തരേണ്ട അവസ്ഥയായിരുന്നല്ലോ. ഇന്നെന്താ വിളിക്കാതെ ഇങ്ങ് പോകുന്നത്? മാനസപുത്രി പോയതിന്റെ സങ്കടത്തിലായിരിക്കും പഴയ ഭാര്യ. എന്താ ആശ്വസിപ്പിക്കാൻ പോകുന്നില്ലേ? പോണം, പോയി ആശ്വസിപ്പിക്കണം, എന്നിട്ട് താരാട്ട് പാടി ഉറക്കണം. അങ്ങനെ വീണെ ആശ്വസിപ്പിക്കാൻ എനിക്ക് പോണമെങ്കിൽ ഞാൻ പോവും. അതിനെനിക്ക് നിന്റെ അനുവാദം ആവശ്യമില്ല. അതെനിക്കറിയാം, നീ പറഞ്ഞില്ലെങ്കിലും അറിയാം. നിന്റെ മനസ്സിൽ ഇപ്പോഴും എന്നെക്കാളും വലുത് വീണയാ. കൊച്ചിനെ പോലീസുകാർ വന്ന് കൊണ്ടുപോയപ്പോ ബോധം കെട്ട് വീണ അവളെ പരിചരിക്കാനും വാരിയെടുക്കാനും നീ ഓടിയ ഓട്ടം ഞാൻ കണ്ടു. നാണമുണ്ടോ നിനക്ക് ഇങ്ങനെ നിലപാടില്ലാതെ പെരുമാറാൻ? എന്റെ ജീവിതത്തിൽ എന്നേക്കും ഒരു ബാധ്യതയായി ഇങ്ങനെ ഒരു കുഞ്ഞിനെ തന്നിട്ട് നീ വീണ്ടും പഴയ ഭാര്യയുടെ പിന്നാലെ പോവാണോ? നിങ്ങൾ നിങ്ങൾ ഒരു മാന്യനാണോ, മനുഷ്യനാണോ? ആ കാര്യത്തിലെ നീ അങ്ങനെ എന്നെ മാത്രം കുറ്റപ്പെടുത്തണ്ട. നീ ഗർഭിണിയാണെന്നറിഞ്ഞ ആദ്യ ദിവസം തന്നെ നിനക്ക് വേണമെങ്കിൽ ഈ കുഞ്ഞിനെ വേണ്ടെന്ന് വെക്കായിരുന്നല്ലോ. അതിനുള്ള എല്ലാ സ്വാതന്ത്ര്യവും അവകാശവും നിനക്കുണ്ടായിരുന്നു. അക്കാര്യം ഞാൻ സൂചിപ്പിച്ചതുവാ. എന്തുകൊണ്ട് നീ അത് ചെയ്തില്ല? ഓഹോ, അപ്പോ അന്നിന് ഇതൊക്കെ കണക്കൂട്ടിയായിരുന്നു അല്ലേ? ആവശ്യമില്ലാത്ത സംസാരം വേണ്ട. ഉത്തരം മുട്ടുമ്പോ കൊഞ്ഞനം കുത്തിയിട്ട് കാര്യമില്ല. എനിക്ക് ഉത്തരവുണ്ട് രമേശ്. ഈ കുഞ്ഞിനെ ഞാൻ എന്തുകൊണ്ട് അന്നേ വേണ്ടെന്ന് വച്ചില്ല എന്നുള്ള ചോദ്യത്തിന് എനിക്ക് വ്യക്തമായ ഉത്തരവുണ്ട്. നിന്റെ സ്വഭാവം ഇങ്ങനെ കീഴ്മേൽ മറിയുന്ന് അന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ലല്ലോ.
സ്വഭാവത്തിന് മാറ്റം വന്നത് നിനക്ക, എനിക്കല്ല. അറിഞ്ഞുകൊണ്ട് എന്നെ ഈ ഊരാക്കുടുക്കിൽ അകപ്പെടുത്തിയവളാ നീ. മനസ്സിന്റെ ഒരു ഉറപ്പിന് വേണ്ടി അമ്പലത്തിൽ വെച്ചൊരു കല്യാണം നടത്തണമെന്ന് പറഞ്ഞിട്ട് എന്നോട് പോലും പറയാതെ, ഇരു ചെവി അറിയാതെ കള്ളത്തരത്തിലൊരു ഫോട്ടോഗ്രാഫറെ വെച്ച് ഷൂട്ട് ചെയ്ത് തെളിവ് സമ്പാദിച്ചവളല്ലേടി നീ. അങ്ങനെയുള്ള ചില ബുദ്ധികൾ കാണിക്കാൻ എനിക്ക് തോന്നിയത് കൊണ്ടാണല്ലോ ഞാൻ ഇന്ന് വഴിയാതാരാകാതെ ഇവിടെ തന്നെ കഴിയുന്നത്. അല്ലായിരുന്നെങ്കിൽ യാതൊരു മനസാക്ഷിക്കുത്തും ഇല്ലാതെ നീ എന്നെ ഇവിടുന്ന് പടിയിറക്കി വിടില്ലായിരുന്നോ? സ്വന്തം നിലനിൽപ്പ് ഞാൻ നോക്കിയത് തെറ്റല്ലോ രമേശ്. നിന്നോട് തർക്കിക്കാൻ ഞാനില്ല, ഞാൻ കിടക്കാൻ പോവാ. ഉത്തരം മുട്ടുമ്പോ കൊഞ്ഞണം കുത്തുക എന്നത് എന്റെ അല്ല രമേശിന്റെ സ്വഭാവമാണെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? അവകാശം മാത്രമെങ്കിലും നീ എനിക്ക് മാത്രമായി കരുതി വെക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. നീ ആരുടെ കൂടെ ജീവിച്ചാലും ആര് നിന്റെ കുഞ്ഞിനെ പ്രസവിച്ചാലും ഒരു താലിശരടിന്റെ പവിത്രതയെങ്കിലും എനിക്ക് വേണ്ടി നീ സൂക്ഷിക്കുമെന്ന് ഞാൻ വിശ്വസിച്ചു. അച്ഛമോളുടെ നിന്റെ കാര്യം ഓർത്തിട്ട് മനസ്സ് വല്ലാതെ പിടയുക. നീയും ഉറങ്ങിക്കാണില്ലെന്ന് എനിക്കറിയായിരുന്നു. ഈ രാത്രി എന്നല്ല, ഇനി അങ്ങോട്ട് ഒരു രാത്രിയും എനിക്ക് ഉറങ്ങാനാവൂന്ന് തോന്നുന്നില്ല രമേശ. വീണേ ഇങ്ങനെ തളരല്ലേ. മനസ്സുകൊണ്ട് എത്ര അകന്നു എന്ന് പറഞ്ഞാലും പരസ്പര ആശ്വാസമേകാൻ നമുക്ക് നമ്മളേ ഉള്ളൂ. ഒരു വേദനയ്ക്ക് മറ്റൊരു വേദന ആശ്വാസാവില്ല രമേശ. Thank you.
ഈ മുറിയിൽ രമേശനെ ആവശ്യമുണ്ടായിരുന്നത് അച്ചുമോൾക്കായിരുന്നു. ഇനി അവളിവിടെയില്ല. എനിക്ക് രമേശന്റെ ആശ്വാസ വാക്കുകളോ സാമീപ്യമോ ഒന്നും ആവശ്യമില്ല. നിനക്കെന്നല്ല, ഈ ലോകത്ത് ആർക്കും എന്നെ ഇനി ആശ്വസിപ്പിക്കാനാവില്ല. അതുകൊണ്ട് രമേശൻ പോയിക്കോളൂ. ഹലോ. ഹലോ വിദ്യ, അവള് അച്ചുമോള് നിന്റെ അടുത്ത് തന്നെ ഉണ്ടോ? ഇപ്പൊ സമയം എന്തായെന്ന് അറിയോ ചേച്ചിക്ക്? ഞാൻ ഒരു സ്വപ്നം കണ്ടതാ, ഒരു ദുസ്വപ്നമായിരുന്നു. ആകെ പേടിയായി, അതുകൊണ്ടാ ഞാൻ വിളിച്ചത്. ചേച്ചിക്ക് ഇപ്പൊ എന്താ വേണ്ടത്? അച്ചു ഓക്കെ അല്ലേ? അവൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. അച്ചുമോളുടെ കാര്യത്തിലെ ഈ അമിതാവേശേ വീണേച്ച ഇനി അങ്ങ് മാറ്റിവെച്ചേക്കും. എന്റെ മോള അച്ചു, എന്റെ കൂടെ അവൾ ഉള്ളത്. അവളെ നന്നായിട്ട് നോക്കാൻ എനിക്കറിയാം. ദേ, ഇനി മേലിൽ ഇതുപോലെ വിളിക്കാനും പഴയ അവകാശം സ്ഥാപിക്കാനും ഒന്നും ചേച്ചി ശ്രമിക്കണ്ട. അവകാശം സ്ഥാപിക്കാനൊന്നും അല്ല, സത്യമായിട്ടും ആകെ പരിഭ്രമിച്ച് പോയതുകൊണ്ട് വിളിച്ചതന്നെയാണ്. പറയാൻ ന്യായങ്ങളൊക്കെ കണ്ടുപിടിച്ചിട്ടായിരിക്കും വിളിച്ചതെന്നൊക്കെ എനിക്കറിയാം. എന്തിന്റെ പേരിലായാലും അവളെ കുറിച്ച് ഇനി വീണേച്ചി അന്വേഷിക്കരുത്. നിങ്ങളായിട്ട് അവളുടെ മനസ്സിൽ എന്നെ കുറിച്ച് ഉണ്ടാക്കി വെച്ച തെറ്റിദ്ധാരണകളൊക്കെ എങ്ങനെയെങ്കിലും ഒന്ന് മാറ്റിയെടുക്കാനുള്ള ശ്രമത്തിലാ ഞാൻ. ദൈവത്തെ ഓർത്ത് മനസമാധാനത്തോടെ പോകുന്ന ഞങ്ങളുടെ ജീവിതത്തിൽ ഇടങ്കോലിടാൻ വരരുത്. അച്ചുമോളുടെ കാര്യം ചേച്ചി ഇനി അങ്ങ് മറന്നേക്ക്. അവളുടെ ജീവിതത്തില് ചേച്ചിക്ക് ഇനി ഒരു സ്ഥാനവും ഇല്ല. അവളെ എന്റെ മകള്, എന്റെ മാത്രം മകള്. വീണേച്ചിയ, മനസ്സിലായി? ഈ നട്ടപ്പാതിരിക്കുന്നതിന്റെ ചേച്ചിക്ക് എന്താ വട്ടാണോ? ഫോൺ ഓഫ് ചെയ്ത് വെച്ചിട്ട് കിടന്ന് ഉറങ്ങാൻ നോക്കുന്നേ.